ഇസ്രായേലരെ അടിമകളാക്കി പണിയെടുപ്പിച്ച് ഈജിപ്തിലെ ഗീസയിൽ ഫറോവ രാജാക്കന്മാർ കെട്ടിപ്പൊക്കിയ പിരമിഡുകൾ ഇപ്പോഴും ലോകാത്ഭുതങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. ബിസി 5000 മുതൽ ബിസി 332 വരെ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജവംശമാണ് ഫറോവമാർ. മരണശേഷം തങ്ങളുടെ ശരീരം മമ്മികളാക്കി കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഫറോവമാരിൽ ചിലർ നിർമ്മിച്ചതാണ് പിരമിഡുകൾ. ഇതിൽ ഏറ്റവും വലുത് ചിയോപ്സ് അഥവാ കുഫു രാജാവിന്റെ പിരമിഡാണ്. 4500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ശരാശരി 2500 കിലോ ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഉയരം 147 മീറ്റർ. 3 ലക്ഷം തൊഴിലാളികൾ വർഷങ്ങളോളം ജോലി ചെയ്താണ് ഈ പിരമിഡ് പൂർത്തിയാക്കിയത്. ക്രെയിനുകൾ ഇല്ലാത്ത കാലത്ത് ഈ കല്ലുകൾ മുകളിലേക്ക് എത്തിക്കാൻ തൊഴിലാളികൾ എത്ര കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഗീസയിൽ രണ്ടാമത്തെ പിരമിഡ് ചെഫോൺ രാജാവിന്റേതും മൂന്നാമത്തേത് മൈസേറിനസ് രാജാവിന്റേതുമാണ്. ചെറിയ മൂന്നെണ്ണം രാജ്ഞിമാരുടേതാണ്. ഫറോവമാർ ഇസ്രായേലരെ മർദ്ദിച്ചിരുന്നുവെന്ന് ഖുർആൻ 7-ാം അധ്യായം 129-ാം സൂക്തം പറയുന്നു. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിന്റെ മുമ്പും താങ്കൾ ഞങ്ങളുടെ അടുത്ത് വന്ന ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിൽ നിങ്ങളെ അവൻ അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കുന്നതാണ്. സ്ഫിങ്സ്. ഗീസയിൽ പിരമിഡുകൾക്ക് സമീപം സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമായി ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമാകാരമായ പ്രതിമയാണ് സ്ഫിങ്സ്. നൂറ്റാണ്ടുകളായി മണലിൽ മറഞ്ഞുകിടന്ന സ്ഫിങ്സ് 1816 കണ്ടെടുത്തത്. അറബിയിൽ ഇതിന് അബുൽ ഹൌൽ എന്ന് പറയുന്നു. ഇതിനെ നൈൽ നദീതടത്തിന്റെ രക്ഷിതാവായി അന്ധവിശ്വാസികൾ കരുതിയിരുന്നു. ഫറോവമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആഭരണം, സ്വർണക്കട്ടിൽ. പിരമിഡുകൾക്കുള്ളിൽ ഫറോവമാരുടെ ശരീരം അടക്കം ചെയ്തിരുന്ന മമ്മിക്കൂടുകൾ. പിൽക്കാലത്ത് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഇവ പിരമിഡുകൾക്ക് ഉള്ളിൽ നിന്നും മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇത് സ്വർണം കൊണ്ടുള്ള മമ്മിക്കൂടാണ്. തുത്തൻകാമൻ എന്ന ഫറോവയുടെ മുഖമൂടി. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഇസ്രായേലിനെ ഫിർഔനിന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചു. രഹസ്യമായി രാത്രി ഈജിപ്തിൽ നിന്ന് മൂസാ നബിയും ഹാറൂൻ നബിയും 1000 കണക്കിന് ഇസ്രായേലിനെയും കൊണ്ട് ഒളിച്ചോടി. ഈ വിവരമറിഞ്ഞ ഫിർഔൻ വൻ സൈന്യവുമായി അവരെ പിടികൂടാൻ പുറപ്പെട്ടു. ചെങ്കടലിന്റെ വടക്കേ അറ്റത്തുള്ള സൂയസ് ഉൾക്കടലിന്റെ വടക്കേ അറ്റത്താണ് ഇരുകൂട്ടരും എത്തിയതെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ നിർണായക ഘട്ടത്തിൽ അള്ളാഹു കൽപ്പിച്ചു. 26-ാം അധ്യായം 63-ാം സൂക്തം.
ഇല മൂസ അനിദ്രിബ് ബിഅസാക അൽബഹ്റ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അസീം. അപ്പോൾ മൂസാക്ക് നാം ബോധനം നൽകി, നിന്റെ വടി കൊണ്ട് നീ കടലിൽ അടിക്കുക എന്ന്. അങ്ങനെ കടൽ പിളരുകയും വെള്ളത്തിന്റെ ഓരോ പൊളിയും വലിയ പർവ്വതം പോലെയായി തീരുകയും ചെയ്തു. അപ്പോൾ പിളർന്ന സൂയസ് ഉൾക്കടലിന്റെ ഭാഗമാണിത്. രണ്ടു ഭാഗത്തേക്കും കുന്നുകൾ പോലെ വെള്ളം മാറി നിന്നു. വെള്ളമില്ലാത്ത ഉണങ്ങിയ ഒരു വഴി കടലിൽ രൂപപ്പെട്ടു. അതിലൂടെ ഇസ്രായേല്യർ അക്കരെ സിനായിലേക്ക് രക്ഷപ്പെട്ടു. ഫിറഔനും സൈന്യവും കടലിന്റെ മധ്യത്തിൽ കണ്ട വഴിയിലൂടെ ഇസ്രായേല്യരെ പിടികൂടാൻ ഓടിയെത്തി. മധ്യത്തിലെത്തിയപ്പോൾ കടലിനെ അല്ലാഹു പഴയ നിലയിൽ തന്നെയാക്കി. ഫിറഔനും സൈന്യവും മുങ്ങിച്ചത്തു. ഫിറഔന്റെ മൃതദേഹം ഒരു ദൃഷ്ടാന്തമായി അവശേഷിപ്പിക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അധ്യായം 10, യൂനുസ് 92 സൂക്തം. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കും. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരാകും. ഖുർആൻ പറഞ്ഞത് വ്യക്തമായും പുലർന്നു. 1881 ചെങ്കടലിൽ നിന്ന് കിട്ടിയ ഫിറഔന്റെ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മമ്മി ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിന്റെ നീളം 202 സെന്റിമീറ്ററാണ്. BC 1235 മുങ്ങിച്ചത്ത ഫിറഔന്റെ ജഡം 3116 വർഷങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യം തിന്ന് നശിപ്പിക്കുകയോ ചീഞ്ഞുപോവുകയോ ചെയ്യാതെ നിലനിന്നുവെന്നത് ഖുർആൻ ഒരു ദൈവീക ഗ്രന്ഥമാണെന്നതിന് വ്യക്തമായ തെളിവാണ്. ഇതേ മ്യൂസിയത്തിലെ മറ്റു ഫറോവമാരുടെ ജഡങ്ങൾ കുടൽ ചോർത്തിക്കളഞ്ഞ് പ്രത്യേകം മരുന്ന് പുരട്ടി ശീലചുറ്റി സൂക്ഷിക്കപ്പെട്ട മമ്മികളാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ രാംസസ് രണ്ടാമൻ എന്ന ഫിറഔന്റെ ജഡം മമ്മിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്.